മണാലിയിൽ നിന്നും ലേയിലേക്കുള്ള യാത്രയുടെ ആദ്യ ദിവസം രാത്രി ഉണ്ടായ ഭയാനകമായ ഒരനുഭവമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിന്നും പുറപ്പെട്ടിട്ട് ഓരോ ദിവസവും കുറഞ്ഞത് 550 കിലോമീറ്റർ ദിവസവും യാത്ര ചെയ്യുമായിരുന്നു. അതിരാവിലെ യാത്ര തുടങ്ങും, വൈകിട്ട് ഏകദേശം 10 മണിക്ക് മുമ്പ് യാത്ര അവസാനിപ്പിക്കാറായിരുന്നു പതിവ്. എന്നാൽ മണാലി മുതൽ ലേ വരെ 430 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് രാവിലെ മണാലി ടൗണൊക്കെ ചുറ്റി നടന്ന് പതിവിലും വൈകിയാണ് മണാലിയിൽ നിന്നും ലേയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. സന്ധ്യയോടെ എത്തിച്ചേരാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. റോഡുകൾ പലയിടത്തും തകർന്ന് തരിപ്പണമായി കിടന്നിരുന്നു. രാത്രി ഏറെ വൈകിയിട്ടും 1/4 ദൂരം പോലും എത്താനായില്ല. അപ്പോഴത് റോഡരികിൽ എവിടെ നിന്നോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ. കഴിഞ്ഞ പല ദിവസങ്ങളായി വഴിയോരങ്ങളിൽ ഒറ്റയ്ക്ക് അന്തി ഉറങ്ങിയപ്പോഴൊക്കെ ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. ഒരുപാട് സമാധാനം അനുഭവിച്ചു. ഒട്ടും ഭയം തോന്നിയില്ല. എന്നാൽ ഇപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. എങ്കിലും ഓരോ ശബ്ദവും കാതോർത്ത് വാഹനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാവുന്ന ഓരോ കാഴ്ചയും ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. മെല്ലെ മെല്ലെ വേഗം പോകണമെന്ന് തോന്നിയിട്ടും സാധിച്ചില്ല. എഞ്ചിൻ്റെ ഇരമ്പൽ കേൾക്കുന്നില്ലേ? റോഡ് നിരന്ന് കിടക്കുന്നതും കാണുന്നില്ലേ? എന്നിട്ടും എന്തേ ഇങ്ങനെ? പിന്നെയാണ് കാര്യം പിടികിട്ടിയത്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എഞ്ചിൻ്റെ പ്രവർത്തനക്ഷമത കുറയും, ഓക്സിജൻ്റെ അളവ് കുറയുന്നതാണ് കാരണം. ഓരോ 1000 അടി ഉയരത്തിലും എഞ്ചിൻ്റെ കഴിവ് 3% കുറയുമെന്നാണ് പറയപ്പെടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം 15,000 അടി ഉയരത്തിലാണ്. സെക്കൻഡ് ഗിയറിലാണ് വാഹനം കുറേ നേരമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് ഗിയറിലിട്ടാൽ ഉടനെ ഡെഡ് സ്ലോ ആകാൻ തുടങ്ങും. തണുപ്പ് വളരെ കൂടുതലാണ്. പൊതുവേ ശീതമരുഭൂമിയായ ലഡാക്കിൽ രാത്രികാലം പറയേണ്ടതില്ലല്ലോ.
പെട്ടെന്നാണ് എൻ്റെ മുമ്പിൽ റോഡ് അവസാനിച്ചത്. ഈ യാത്രയിൽ ആദ്യമായി ഞാനൊന്ന് പതറി. എങ്കിലും വളരെ പെട്ടെന്ന് ധൈര്യം സംഭരിച്ചു. ഫോർ വീൽ ഡ്രൈവിൽ ഇതിൻ്റെ മുകളിലൂടെ കയറിയാലോ? പക്ഷേ ഇതിനപ്പുറം എന്താണെന്നറിയില്ലല്ലോ. അതൊരു പക്ഷേ ഒരു വലിയ ദുരന്തമായാലോ? മെല്ലെ മെല്ലെ വാഹനം പുറകോട്ടെടുത്ത് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വശങ്ങളൊക്കെ നോക്കി, വഴി മറ്റെങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല, ഇവിടെ വഴി അവസാനിച്ചിരിക്കുന്നു. പുറകോട്ടെടുക്കവേ ഒരു ടയർ റോഡിന് പുറത്ത് കുഴിയിൽ വീണു. നെഞ്ചൊന്ന് പിടഞ്ഞു. ഒരിഞ്ച് പോലും പുറകോട്ട് ഉരുളാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് മുമ്പോട്ടെടുത്ത് കര കയറി. ലൈറ്റുകൾ മാറി മാറി ഇട്ടു നോക്കി. വഴിയൊന്നും കാണുന്നില്ല. ഡോർ തുറന്ന് പുറത്തിറങ്ങി. കയ്യിലുള്ള ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. ഒരു വശത്ത് പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം കാണാം, മറുഭാഗം അഗാധമായ താഴ്വര. ഭയാനകമായൊരു കാഴ്ച. പല വഴികളും ആലോചിച്ചു, മനസ്സിനെ ശാന്തമാക്കി. ആ സാഹചര്യത്തിൽ നിന്നും കുറച്ച് മാറി നിന്ന് ചിന്തിക്കാമെന്നുറച്ച് വാഹനം തിരിച്ചു. അതിനിടയിൽ വാഹനം ആവുന്നത്ര റോഡിലിട്ട് വട്ടം കറക്കി പരിസരം നിരീക്ഷിച്ചു. എങ്ങും മൺകൂനകളും പാറക്കൂട്ടങ്ങളും മാത്രം. പർവ്വതം ഇടിഞ്ഞു വീണതിൻ്റെ നേർക്കാഴ്ച. വീണ്ടും അതാ പിൻ ടയറുകൾ റോഡിന് പുറത്തേക്ക് വഴുകി. ഒരു വിധത്തിൽ തിരിച്ചു കയറ്റിയെടുത്തു. വന്ന വഴിയെ കുറച്ച് ദൂരം തിരിച്ചു പോയി നോക്കി. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. പിന്നീട് വഴിക്ക് വീതി കൂടിയ ഇടം നോക്കി വാഹനം നിർത്തി വിശ്രമിച്ചു. രാവിലെ വഴി കണ്ടെത്തി യാത്ര തുടരാമെന്ന് സമാധാനിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നതാണ് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാനാവാത്തത്. കഥ കേട്ട സുഹൃത്തുക്കൾ പറഞ്ഞത് ഇത് അക്യൂട്ട് മൗണ്ടൻ സിൻഡ്രം അല്ലെങ്കിൽ AMS ആണ്. അതായത് വളരെ ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളിൽ രാത്രി ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ശാരീരിക ബുദ്ധിമുട്ടുകളുടെ ഭാഗമായി ഓർമ്മക്കുറവും സ്വപ്നം കാണുകയും പലപ്പോഴും അപകടങ്ങളിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് സംഭവിച്ചത്, അല്ലാതെ മറ്റൊന്നുമല്ല. വിശ്രമിച്ച സ്ഥലത്ത് നിന്ന് രാവിലെ എഴുന്നേറ്റ് യാത്ര തുടർന്നു. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ തോന്നൽ മാത്രമെന്നാണ്. എന്താണെങ്കിലും എൻ്റെ ഓർമ്മയിൽ സംഭവിച്ചതിങ്ങനെയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു ടാക്സി വന്നു. ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങി ടോർച്ച് വീശി ആ ടാക്സി നിർത്തിച്ചു. ഉണ്ടായതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. ഇന്നലെയാണ് മണ്ണിടിച്ചിലുണ്ടായതെന്നും താൽക്കാലികമായി വേറൊരു വഴിയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോരാനും അദ്ദേഹം പറഞ്ഞു. വഴി അവസാനിച്ചു എന്ന് തോന്നിയ സ്ഥലത്തിനടുത്ത് തന്നെ ഒരു വഴിത്താരയുണ്ടായിരുന്നു. പരിചയമുള്ളവർക്ക് മാത്രം തിരിച്ചറിയാവുന്ന ഒരു വഴിത്താര. അതുവഴി കുറേ ദൂരം പിന്നിട്ടപ്പോൾ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള കുറേ കൂടാരങ്ങൾ കണ്ടു. വേഗം പോകേണ്ടതിനാൽ അദ്ദേഹം എന്നോട് യാത്ര പറഞ്ഞു പോയി. ഞാൻ ആ കൂടാരത്തിൽ ചെന്നു. ഒരു ബ്രെഡ് റോസ്റ്റും കഴിച്ചു. ഫ്ലാസ്കിൽ കുറേ ചൂടുവെള്ളവും വാങ്ങി തിരികെ വാഹനത്തിലെത്തി. കുറേ കഴിഞ്ഞപ്പോൾ വായു കിട്ടാതെ വല്ലാതെ വിഷമിച്ചു. ശ്വാസം മുട്ടിത്തുടങ്ങി. പിന്നെ ലഡാക്ക് യാത്രയിൽ സാധാരണയായി കരുതാറുള്ള ഡയമോക്സ് ടാബ്ലറ്റ് കഴിച്ചു. കുറച്ച് ചൂടുവെള്ളവും കുടിച്ചു. അതിശൈത്യം കാരണം കിടക്കയും പുതപ്പുമെല്ലാം നനഞ്ഞിരുന്നു. ഭാഗ്യത്തിന് ഒരു വലിയ റെക്സിൻ ഷീറ്റ് കയ്യിൽ കരുതിയിരുന്നു. അതിൽ ചുരുണ്ട് കിടന്നു. അപ്പോഴേക്കും വരുന്നതെന്തുമാവട്ടെ നേരിടുക തന്നെ എന്ന് മനസ്സിൽ ഉറച്ചിരുന്നു. അങ്ങനെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു.